Hi friends, welcome to Nanda's Corner. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് പാല് കൊണ്ടാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാതാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് കോഴിമുട്ടയാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ മുട്ട വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ രണ്ട് മുട്ടയെ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മുട്ട നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം. നമ്മളിതിൽ ബീറ്ററൊന്നും ഉപയോഗിക്കാതെ മിക്സിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പഞ്ചസാരയും മുട്ടയും നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് അരയ്ക്കാം. നമ്മളിവിടെ അടിച്ചു വെച്ചിരുന്ന മിക്സ് പാലും മുട്ടയും പഞ്ചസാരയും വെച്ച് അടിച്ച മിക്സ് നമുക്ക് ഈ ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ ഒക്കെ സ്മെല്ലൊന്ന് കുറയാൻ വേണ്ടി നമുക്ക് ഒരു അടപ്പ് വാനില എസൻസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് കുറച്ച് നേരം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. നമുക്കൊരു കേക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. കേക്ക് പാന് പകരം വേറെ പാത്രം ആയാലും മതി. ബട്ടർ പേപ്പറിന് പകരം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഈ പാത്രത്തിലോട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടച്ച് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അലൂമിനിയം ഫോയിലില്ലെങ്കിൽ സാധാരണ ഒരു ഹോളുള്ള ഒരു അടപ്പായാലും വെച്ച് അടച്ചാൽ മതി. നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ടൂപ്പിക്ക് ഉപയോഗിച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് ഇതിനകത്തെല്ലാം ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന ആവി പുറത്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു ഹോളുള്ള ഒരു അടപ്പെടുത്ത് അടച്ച് വെച്ചിരുന്നാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. നമുക്ക് നല്ലതുപോലെ എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇഡലി പാത്രത്തിൽ ഇറക്കി വെച്ചാണ് ആവി വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇഡലി പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇഡലി തട്ടെടുത്ത് കമത്തി ഇട്ടതിന് ശേഷം വേണം നമ്മളിത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. ഒരു 30 മിനിറ്റ് ഒന്ന് ആവി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് വെന്തോ നമുക്ക് തുറന്ന് നോക്കാം. നല്ല ചൂട് കാണും, പയ്യെ വേണം തുറന്ന് നോക്കാനായിട്ട്. അതിനുശേഷം നമുക്കിത് വെന്തോ നോക്കാനായിട്ട് ഒരു ടൂപ്പിക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. ടൂപ്പിക്കിനകത്ത് ഒട്ടിപ്പിടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നർത്ഥം. ഇപ്പം നമുക്ക് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനകത്ത് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. ഇഡലി പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ലാതെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് ഇത് വെക്കുന്നത്. അങ്ങനെ നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ പുഡിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.